കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ പല സാഹചര്യങ്ങളോട് താഴ്മയുള്ളവനാക്കി. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നെ ഉപയോഗിച്ചാൽ ഞാൻ പറയും, കർത്താവ് ഞാൻ ആരെന്ന് എനിക്കറിയാം. ഞാൻ പൂർണ്ണമായിട്ടും പരാജിതനായ ഒരാളായിരുന്നു. എനിക്കറിയാം എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങേ കൊച്ചാക്കി. അതുകൊണ്ട് ഒന്നിലും പുകഴാൻ എനിക്ക് കഴിയില്ല. എൻ്റെ സഹോദരിസ്വന്മാരെ, നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവന് നിങ്ങളെ ചെറുതാക്കേണ്ടി വരും. പത്രോസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട പാപത്തിൽ തന്നെയായിരുന്നു അത്. അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒരു പ്രാവശ്യമായിരുന്നില്ല, മൂന്ന് പ്രാവശ്യം. ഇപ്പം ദൈവത്തിന് അവനെ ഉപയോഗിക്കാം. ഇനി ഒരിക്കലും അവൻ നിഗളിക്കുകയില്ല. വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 30 കൊല്ലത്തിന് ശേഷം, ഇപ്പോൾ അവൻ 60 വയസ്സ് പ്രായമുണ്ട്. ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ്റെ ഓർമ്മയിലുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നു പോയില്ല. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചപ്പം അവിടെ നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ കർത്താവിനെ വളരെ ചെറുതാക്കി. നിങ്ങളെ താഴ്മയുള്ളവനാക്കാനായിട്ട് അതിൻ്റെ ഓർമ്മ അവൻ നിരന്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. അങ്ങനെ ചില ഓർമ്മകൾ എനിക്കുമുണ്ട്. ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയപ്പോഴും മാനസാന്തരപ്പെടുന്നതിന് മുമ്പും അങ്ങനെയുള്ള എൻ്റെ ആ നാളുകളിൽ, ഞാൻ മാനസാന്തരപ്പെട്ട ശേഷവും ഞാൻ പിന്മാറ്റത്തിൽ പോയ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ, കർത്താവെ, ആ ആദ്യ നാളുകളിൽ എനിക്ക് ഇതിനെ ശരിയായി അറിയില്ലായിരുന്നു. ഞാൻ പിന്മാറ്റത്തിൽ പോയി എന്നെ ഉത്സാഹിപ്പിക്കാൻ എനിക്ക് സഹോദരന്മാരില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടത്. ദൈവം എന്നെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഞാനത് ഓർക്കാറുണ്ട്. എനിക്കറിയാം, കർത്താവെ, ഞാൻ ആരാണ്. നീ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഇന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നും എനിക്ക് അങ്ങനെ ദുഃഖിപ്പിക്കാൻ കഴിയും, അങ്ങനെ കൈവിട്ടാൽ. എന്നാൽ അങ്ങനെ കൈവിടാത്തതിനാണ് സ്തോത്രം. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. എഫേസ്യർ 1:6 നിങ്ങൾ മറന്നു പോകരുത്. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ പദം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയും. നിരാശയിൽ നിന്നും സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്: തൻ്റെ പ്രിയനിൽ അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരാജയങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഒക്കെ അവൻ ഓർമ്മയില്ലേ? അതെല്ലാം അവൻ അറിയാം. എന്നിട്ടും തൻ്റെ പ്രിയനിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തു. പിശാചിനോടത് പറയുക. പിശാചിൻ്റെ മുമ്പിൽ നീ ഒരു സാക്ഷ്യമായിരിക്കുക. അവസാനമായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളെ കാണിക്കാം. അത് കാണുന്നത് വെളിപ്പാട് പുസ്തകം 12:10. 10-ാം വാക്യത്തിൽ പിശാചിനെ വിളിക്കുന്ന സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവനാണ്. രാവും പകലും അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വഴുതുന്നത് കാണാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അവൻ പറയും, കർത്താവെ, നീ കാണുന്നില്ലേ? അവൻ നിന്റെ മകനാണെന്നാണ് പറയുന്നത്. ഇവൻ സഭയിൽ വരുന്നവനാണ്. നോക്കൂ, അവൻ എന്താ ഇപ്പം ചെയ്യുന്നത്? ഇത് നിന്റെ മകനാണോ? അവൻ കുറ്റപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഈ അപവാദം പറയുന്ന പിശാചിനെ അവരെങ്ങനെ ജയിച്ചെന്നാണ്. പഴയ നിയമത്തിലുള്ളവരെ എങ്ങനെയാണ് പിശാച് കുറ്റപ്പെടുത്തിയത്? ഇങ്ങനെ പറയാൻ കഴിയില്ല, കർത്താവ്, ഇനിയും ഞാൻ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് കാര്യമില്ല. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അവരവനെ ജയിച്ചത്. ഒരിക്കലും അത് മറന്നു പോകരുത്. ഇനിയും ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള ദൃഢനിശ്ചയം കൊണ്ടായിരുന്നില്ലത്. ശരിയാണ്, ഭാവിയിൽ നാം മെച്ചപ്പെട്ടവരാണ്. എന്നാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിശാചിനെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നു അവരത് വിശ്വസിക്കുക മാത്രമായിരുന്നില്ല. വെളിപ്പാട് പുസ്തകം 12:11 അവരവനെ ജയിച്ചത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും അതുപോലെ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ്. അത് ഞായറാഴ്ച രാവിലെ സഭയിൽ വന്ന് പറയുന്നതല്ല, പിശാചിനോട് നിങ്ങൾ പറയുന്ന സാക്ഷ്യമാണ്. എൻ്റെ പ്രിയ സഹോദരിസ്വന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് പിശാചിനോട് സാക്ഷ്യം പറയുന്നവരാണ്? പിശാചിനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വന്നിരിക്കുന്നു. നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ തോറ്റുപോയി. ഞാനത് ഏറ്റുപറഞ്ഞു, അതിൽ നിന്ന് തിരിഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി. നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ആ ഫോഷത്വം അത് കാണിച്ച് ഒരിക്കലും നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ ധൈര്യം നിങ്ങൾക്കുണ്ടോ? വെളിപ്പാട് ദിവസം 12:11 പഠിക്കുക. അവർ പിശാചിനെ യേശുവിൻ്റെ രക്തം ഹേതുവായിട്ടും അവർ പിശാചിനോട് പറഞ്ഞ അവരുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ്. മരണപര്യന്തം അവർ പ്രാണനെ സ്നേഹിച്ചുമില്ല. ദൈവത്തിന് മുഖത്ത് നിങ്ങൾ ഓരോരുത്തരെയും ജയാളികളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ പാതയിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കരുത്. ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. പ്രിയനായവനിൽ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ തോറ്റുപോയോ? കാത്തിരിക്കരുത്. പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്.
യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് ജയാളികളാകാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഇത് നിങ്ങളോട് പറയാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങൾ ഓരോരുത്തരും ജയാളികളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വെളിപാട് ദിവസം 3:12 നാം വായിക്കുന്ന പ്രകാരമാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ഓ, എത്ര വലിയൊരു പദവിയാണ്! നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല, ഉലകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അതിനർത്ഥം അവൻ്റെ നന്മയെ ഞാൻ മുതലാക്കണമെന്നല്ല. അല്ല, പാപിയായ എന്നെ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നെ താഴ്മയുള്ളവനാക്കുന്നു. പലതരത്തിൽ എനിക്ക് വീഴ്ച ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ എന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ടും അവനോട് ക്ഷമിക്കുന്നു. എന്നെ ചെറുതാക്കി അവൻ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിലും അവൻ അത് തന്നെ ചെയ്യും. പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ നന്ദിയുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നന്ദിയുള്ളൊരു ഹൃദയം, കർത്താവിനോടുള്ള ആ നന്ദിയുള്ള ഹൃദയം ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എനിക്ക് വേണ്ടി ചെയ്ത സകല കാര്യങ്ങൾക്കായിട്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ നന്ദിയുള്ള ഹൃദയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. 2 ദിനവൃത്താന്തം 20 നാം വായിക്കുന്നു, യഹോശഫാത്ത് ഒരു യുദ്ധത്തിലാണ്. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ജയം തന്നിരിക്കുന്നു. യഹോശഫാത്ത് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? 2 ദിനവൃത്താന്തം 20 വായിച്ചു നോക്കൂ. അവന് സൈന്യത്തിന് മുമ്പിലെ വാളും പരിചയമുള്ളവരെ അല്ല അയച്ചത്. അവൻ അയച്ചത് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നവരെയാണ്. അവരാ യുദ്ധം ജയിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ജയിച്ചത്. എനിക്കും അതാണ് വേണ്ടത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവെ, ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങ് ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം യേശുവിന് ലഭിച്ചു. അതിന് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വരാത്ത ചില കാര്യങ്ങളുണ്ട്. എൻ്റെ സകല പാപത്തിൽ നിന്ന് യേശു എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. 2000 കൊല്ലം മുമ്പ് എന്നേക്കുമായിട്ട് പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. ദൈവം സിംഹാസനത്തിലുണ്ട്. എന്നും അവൻ അവിടെ തന്നെ കാണും. അവൻ എൻ്റെ സ്വർഗീയ പിതാവാണ്. പിന്നെന്തിനാ ഞാൻ വിചാരപ്പെടുന്നത്? ചില കാര്യം തെറ്റായി നടന്നോ, പണം പോയോ, ആരോഗ്യം പോയോ, എന്നാലും ദൈവം സിംഹാസനത്തിൽ തന്നെ ഉണ്ട്. അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിരന്തരം ഞാൻ അവനെ സ്തുതിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എപ്പോഴും ഞാൻ നന്ദി പറയും. എപ്പോഴും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. 24 മണിക്കൂറും ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. ഇന്നു മുതൽ എല്ലാ ദിവസവും നാം ജീവിക്കേണ്ടത് അങ്ങനെയാണ്. ഇന്ന് നമുക്കൊരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ. നന്ദിയും സ്തുതിയുമുള്ള ഒരു ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം.